ഹായ് ഫ്രണ്ട്സ്, ലിജോസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുവൈറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. 1998 പുറത്തിറങ്ങിയ കല്ലുകൊണ്ട് ഒരു പെണ്ണ് എന്ന മലയാളം സിനിമയുടെ കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിലാണ്. സുരേഷ് ഗോപിയും വിജയശാന്തി, മാമുക്കോയ, മണിയൻപിള്ള രാജു, മുരളി, ദിലീപ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു കല്ലുകൊണ്ട് ഒരു പെണ്ണ്. ഇതിൽ വിജയശാന്തി അഭിനയിച്ച കഥാപാത്രം ഒരു നേഴ്സായിരുന്നു. കുവൈറ്റിലെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്ന വിജയശാന്തിയും അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായി സുരേഷ് ഗോപിയും ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിലുള്ള കുവൈറ്റ് ടവറിലും ആശുപത്രി രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ തന്നെയുള്ള മുബാറക് അൽ കബീർ എന്ന ഹോസ്പിറ്റലിലുമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തെയും കുറെ കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ പടത്തിന്റെ തുടക്കത്തിൽ തന്നെ കുറെ അധികം വിഷ്വൽസിൽ കാണിച്ചിരിക്കുന്നത് കുവൈറ്റ് ടവർ, പിന്നെ കുവൈറ്റ് സിറ്റിയിലെ JW മാരിയറ്റ് ഹോട്ടൽ, അതിന്റെ പരിസരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കുവൈറ്റിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുബാറക് അൽ കബീർ ഹോസ്പിറ്റൽ, മുത്തല റിഡ്ജ്, അതുപോലെ മാലിയ ബീച്ച് തുടങ്ങിയ കുറെ അധികം സ്ഥലങ്ങൾ ഈ ഫിലിമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാഴ്ചകൾ നമ്മൾക്ക് കാണാം. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ നമ്മൾ അങ്ങനെ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടി, കുവൈറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് കുവൈറ്റ് ടവറിൻ്റെ പരിസരത്തേക്കാണ്. കുവൈറ്റ് ടവറിൻ്റെ പരിസരത്തും അതിനുള്ളിലുമായിട്ടും ഒക്കെയാണ് കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന സിനിമയുടെ കുറേ രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പാട്ടിൻ്റെ സീനുകളിലും അതുപോലെ തന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ സീനിലും ഒക്കെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുവൈറ്റ് ടവറും അതിൻ്റെ പരിസരങ്ങളും അതുപോലെ അതിനുള്ളിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ കോവിഡിൻ്റെ ടൈമൊക്കെയാണ്. ആ സമയമായതിനാലൊക്കെയാണ് ഇവിടെ ഈ തിരക്കൊക്കെ കുറവുള്ളത്. അല്ലാത്ത സമയത്ത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെയുണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ ആ റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തിരക്ക് വളരെ കുറവാണ്. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് കുവൈറ്റ് ടവർ. ഈ കുവൈറ്റ് ടവറിൻ്റെ പരിസരങ്ങളിലാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ, പാട്ട് ലൊക്കേഷനിലും ഒക്കെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന വിഷ്വൽസിലും എല്ലാം തന്നെ ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ കാലമൊക്കെ ആയതിനാൽ ഇൻസൈഡ് കയറുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസൈഡിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ട് ലൊക്കേഷനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ഹോട്ടലുണ്ട്. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റൊട്ടേഷൻ 360 റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിനുള്ളിൽ. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ആണ് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ പാട്ട് സീൻ, ഈ സിനിമയുടെ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തുടക്കത്തിലുള്ള കുറേ വിഷ്വൽസിലുമൊക്കെ ഇതിനുള്ളിൽ നിന്നുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റ് ടവർ അതിൻ്റെ നിർമ്മിതി കൊണ്ട് തന്നെ കളരെ കാണാൻ വളരെ ഭംഗിയാണ്. നല്ല രസമാണ് ഇത് കാണുവാൻ. ഈ സിനിമയുടെ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന സിനിമയുടെ ടൈറ്റിലാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ടൈറ്റിൽ സീനിൽ തന്നെ കുവൈറ്റ് ടവറാണ് ആദ്യം അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വിഷ്വലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് ടവർ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വളരെ ഭംഗിയാണ് കാണുവാൻ. കുവൈറ്റ് ടവറിനുള്ളിൽ നിന്നുള്ള വിഷ്വലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കുവൈറ്റ് ടവറിനുള്ളിൽ തന്നെ രണ്ട് സ്പേസ് ആണ് ഉള്ളത്. ഒന്ന് ഒരു സ്പിയറാണ്, രണ്ട് സ്പിയറുണ്ട്. ആ സ്പിയറിൽ ഒരു സ്പിയറിൽ നമുക്ക് വാച്ച് ടവർ പോലെയും ഒരു സ്പിയറിൽ റെസ്റ്റോറൻറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കുവൈറ്റ് ടവറിനുള്ളിൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കുറേ വ്യൂസ്, കുറേ സീനുകൾ, കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന സിനിമയുടെ കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ടവറിനുള്ളിലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്നാണ്. പാട്ട് സീനിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും വിജയശാന്തിയും സിനിമയുടെ ഒന്ന് രണ്ട് രംഗങ്ങളിൽ വന്ന് സംസാരിക്കുന്ന ഉൾപ്പെടെ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ടവറിനുള്ളിലാണ്.
വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരുടെ വേദനകളും പ്രശ്നങ്ങളും അവർ തന്നെ പറഞ്ഞു കേൾക്കുന്നതാണ് എന്റെ ശരി. ആവുന്ന സഹായം വല്ലതും ചെയ്യണമെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. അനിയൻ ഒരു വിസയ്ക്ക് വേണ്ടി സീത ശ്രമിക്കുന്നുവെന്ന് കബീർ പറഞ്ഞു. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ഈ സിനിമയുടെ തുടക്കത്തിൽ ആംബുലൻസ് വരുന്ന വിഷ്വലൊക്കെ കാണിക്കുന്നത് ഈ റോഡിൽ കൂടെയാണ് ആംബുലൻസ് വരുന്ന വിഷ്വലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുവൈറ്റ് ടവറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഈ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ്, അതായത് ഇതിൻ്റെ ഷൂട്ട് കുവൈറ്റിൽ രണ്ട് കുറേ ഭാഗങ്ങളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു പ്രധാന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൂടെ പോയിട്ട് വരാം. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ഈ സിനിമയുടെ പാട്ട് സീനിൽ കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതിൻ്റെ ബൈക്ക് സൈഡിലായിട്ടാണ്. ഞങ്ങളവിടെ കയറുവാൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റി റീസൺ കാരണം അവർ അങ്ങോട്ടേക്ക് അലോഡ് ചെയ്തില്ല കയറുവാൻ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മറ്റൊരു ഈ സിനിമയുടെ തന്നെ മറ്റൊരു സീൻ കാണിച്ചിരിക്കുന്ന ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ കുവൈറ്റ് സിറ്റിയിലാണ് ഉള്ളത്. കുവൈറ്റ് സിറ്റിയിൽ നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത് JW മാരിയറ്റ് ഹോട്ടലാണ്. ഈ സീനിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ സിനിമയിലെ ഒരു രംഗം കാണിച്ചിരിക്കുന്നത് JW മാരിയറ്റ് ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇവിടെയൊന്നും നമ്മൾക്ക് നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല സെക്യൂരിറ്റി റീസൺ കാരണം. അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് കുവൈറ്റിലെ തന്നെ മറ്റൊരു ടവറായ ലിബറേഷൻ ടവറാണ്. ഈ ടവറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ടവർ ആ സിനിമയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, അതായത് കുവൈറ്റ് സിറ്റിയിലെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സിനിമയിൽ പല ഭാഗങ്ങളിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ വിഷ്വൽസ് എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത് കാരണമാണ് ഞാൻ ആ വിഷ്വൽസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ആ സിനിമയുടെ ഇൻട്രോയിലൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പരിസരങ്ങളിലൊക്കെ തന്നെയാണ്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തേടിയുള്ള യാത്രയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സിനിമയിലെ ചില പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ പരിസരത്താണ്. ആ ഹോസ്പിറ്റലിൻ്റെ പേര് മുബാറക് അൽ കബീർ ഹോസ്പിറ്റൽ എന്നാണ്. ആ ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയിലെ നായിക വിജയശാന്തിയും സുരേഷ് ഗോപിയും വർക്ക് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണ്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന മലയാളം സിനിമയുടെ കുവൈറ്റിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാഴ്ചകൾ ഇവിടെ തിരികെയാണ്. ഞാൻ ഈ കാണിച്ചത് കൂടാതെ തന്നെ മുത്തല റിഡ്ജ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ സിനിമയിലെ പാട്ട് സീനിൽ കാണിക്കുന്ന മരുഭൂമിയും കാര്യങ്ങളുമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കാരണം അവിടേക്കൊക്കെ പോയി ഷൂട്ട് ചെയ്യുവാൻ എനിക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ആ കാഴ്ചകളൊന്നും തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്ത ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടായിരിക്കും. എല്ലാവരും സദയം ക്ഷമിക്കുക. അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളായ അജിൻ, അജിനിവിടെ കുവൈറ്റിൽ ആംബുലൻസിൽ ജോലി ചെയ്യുകയാണ്, അജിനാണ് എനിക്ക് ഈ കുവൈറ്റ് ടവറിലേക്കുള്ള യാത്രയൊക്കെ ക്രമീകരിച്ച് തന്നത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ട വിഷ്വൽസ്, കുവൈറ്റ് ടവറിനുള്ളിൽ നിന്നുള്ള വിഷ്വൽസ് തന്നെ സഹായിച്ച നമ്മുടെ കുവൈറ്റിലെ തന്നെ ഒരു യൂട്യൂബറായിരുന്ന ഇസ്മയിലിൻ്റെ ചാനൽ ട്രിപ്സ് ആൻഡ് പെറ്റ് എന്നായിരുന്നു ഇസ്മയിലിൻ്റെ ചാനൽ. ഇസ്മയിലാണ് എനിക്ക് കുറേയധികം വിഷ്വൽസ് തന്ന് സഹായിച്ചത്. അപ്പം ട്രിപ്സ് ആൻഡ് പെറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കുവൈറ്റ് ടവറിൻ്റെ കൂടുതൽ മനോഹരമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും അതിനുള്ളിലെ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.